നമസ്കാരം. പുതുവർഷമൊക്കെയായി എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. പുതുവർഷത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നന്മയും മാത്രമുണ്ടാകട്ടെ എന്ന് ടീം തത്വമായി ആശംസിക്കുന്നു. ഞങ്ങളുടെ ആശംസകൾ ഞങ്ങളുടെ കാർഡുകളായും പോസ്റ്ററുകളായും വാർത്തകളായും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിയതാണ്. എങ്കിലും ഒരിക്കൽ കൂടി നല്ല ഒരു 2021 എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നന്മ വരട്ടെ എന്നും മാത്രം. അപ്പോൾ ഈ 2021 നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷമാണോ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. അല്ല, എതിർപ്പുകളുണ്ടാകാം, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്. സ്വാഭാവികമായും ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയുള്ള, സനാതനധർമ്മത്തിൽ ഊന്നിയുള്ള ചിന്താഗതികളിലൂടെ പോകുമ്പോൾ നമ്മുടെ കലണ്ടർ ശക വർഷമാണ്. ശക കലണ്ടറാണ് നമ്മുടെ കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ അല്ല നമ്മുടെ കലണ്ടർ. പിന്നെ ഇപ്പോൾ 12-ാം തീയതി ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു, ഞാൻ ശകവർഷത്തിൻ്റെ കലണ്ടർ നോക്കി മാത്രമേ ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റുള്ളൂ, എനിക്ക് ആ ഡേറ്റ് തരണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഷൂട്ടിന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ശകവർഷ കലണ്ടർ പ്രകാരം 3-ാം തീയതിയെ ഞാൻ എത്തുകയുള്ളൂ എന്ന് ഗസ്റ്റിനോട് പറയാൻ പറ്റുമോ? ഇല്ല. പ്രായോഗിക തലത്തിൽ ശകവർഷവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കാര്യമായി കൈകാര്യം ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ശകവർഷത്തെക്കുറിച്ചും ശക കലണ്ടറിനെക്കുറിച്ചുമൊക്കെ നമുക്ക് അല്പം അറിവുണ്ടാകുന്നതും അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതും നല്ല കാര്യമല്ലേ? അതുകൊണ്ടാണ് ഈ വിശദാംശങ്ങൾ, വിവരങ്ങൾ നമ്മളുടെ ഒരു സുഹൃത്ത് എഴുതി അയച്ച വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടറാണ് ശകവർഷം, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ കലണ്ടർ. 1957 ഭാരത സർക്കാരിൻ്റെ കലണ്ടർ, ഭാരത സർക്കാരിൻ്റെ കലണ്ടർ പരിഷ്കരണ സമിതിയുടെ ശുപാർശ അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ സിവിൽ കലണ്ടറായി ശകവർഷം അംഗീകരിക്കപ്പെട്ടു. അത് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇംഗ്ലീഷ് കലണ്ടർ, അതായത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് AD 78 ശകവർഷം ആരംഭിക്കുന്നത്. കുശാനവംശം, അതായത് കുശവംശം, ശ്രീരാമൻ്റെ മകനായ ലെവൻ കുശൻ, അതിൽ കുശവംശം, കുശവംശം രാജാവായ മഹാനായ കനിഷ്കൻ്റെ, കനിഷ്ക ദ ഗ്രേറ്റ്, അദ്ദേഹത്തിൻ്റെ സിംഹാസന ആരോഹണ വർഷമാണ് AD 78 എന്ന് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നു. കുശൻ്റെ പരമ്പരയിലാണ് ശ്രീബുദ്ധൻ്റെ ജനനം. ശാഖ്യവംശം, അതും നമുക്കറിയാം. ഇന്നത്തെ ഉത്തർപ്രദേശം മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള പ്രദേശങ്ങളായിരുന്നു കുശൻ്റെ പരമ്പര ഭരിച്ചിരുന്നത്. സൂര്യവംശമാണ്, സൂര്യവംശത്തിലെ രാജാവാണ് ശ്രീരാമൻ, ശ്രീരാമൻ്റെ മകനാണ് കുശൻ. പിന്നീട് ഭാരതത്തിൽ ചന്ദ്രവംശം, അതായത് ശ്രീകൃഷ്ണൻ പാണ്ഡവർ, ആ വംശമുണ്ടായി അധികാരത്തിൽ വന്നു. ഇന്നത്തെ ഭാരതത്തിൽ ചന്ദ്രവംശവും സിന്ധു നദിക്കപ്പുറം ഏതാണ്ട് ഇന്നത്തെ ഇറാൻ വരെയുള്ള പ്രദേശങ്ങളും സൂര്യവംശ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അഖണ്ഡ ഭാരത സങ്കല്പത്തിൻ്റെ ആ കഥയാണ്, അതിൻ്റെ ചരിത്രമാണ്, അതിൻ്റെ ചരിത്രവും ഇതിഹാസ സംഹിതകളെക്കുറിച്ചുമാണ് ഇതിൽ വിവരിക്കുന്നത്. ഇറാൻ എന്ന പേര് തന്നെ ആര്യൻ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതായി ചരിത്ര രേഖകളിൽ കാണാം. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ആകുന്നതിന് മുൻപ് സുരാഷ്ട്രമതവും, അതായത് സുരന്മാർ, ദേവന്മാർ, സൂര്യാരാധനയുമായിരുന്നു എന്ന കാര്യം ഓർക്കുക. മഹാഭാരതത്തിൽ യവനന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് സൂര്യവംശ രാജാക്കന്മാരെയാണ്, ഗ്രീക്കുകാരെയല്ല. അത് വ്യക്തമായി ഭാരതത്തിൽ പറയുന്നുണ്ട്. ഗാന്ധാര ദേശത്തിനപ്പുറമാണ് യവനദേശം, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും അപ്പുറം. ഗാന്ധാർ, കണ്ഡഹാർ എന്ന പ്രദേശം ഇന്ന് ആ പേരിലാണ് അറിയപ്പെടുന്നത്. പൗരാണിക ജ്യോതിഷ പണ്ഡിതനായ വരാഹമിഹിരനും ഗണിതശാസ്ത്രകാരൻ ബ്രഹ്മഗുപ്തനും ചരിത്രകാരൻ കൽഹായനും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ശകവർഷമാണ് ഉപയോഗിച്ചിരുന്നത്. സ്ഫുജധ്വജൻ്റെ യവനജാതകം എന്ന കൃതിയിൽ കൃത്യമായി കാലം ഗണിത പ്രശ്ന രൂപേണ വിവരിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വസനീയവും ആധികാരികവുമായ ലഭ്യമായിട്ടുള്ള പൗരാണിക ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള കാലഗണനമായതുകൊണ്ടാണ് കലണ്ടർ റിഫോംസ് കമ്മിറ്റി 1957 ശകവർഷം ഭാരതത്തിൻ്റെ ഔദ്യോഗിക കലണ്ടറായി തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ഇത് ആധുനിക കാല സമയഗണനയുമായി ഈ ശകവർഷം വളരെ കൃത്യമായി തന്നെ ചേർന്നു പോകുന്നുമുണ്ട്. ഇത് സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഗണനമാണ്. ബ്രിട്ടീഷുകാരാണ് ക്രിസ്തുവർഷം അടിസ്ഥാനമാക്കി ഇംഗ്ലീഷ് കലണ്ടർ നടപ്പാക്കിയത്, നമുക്കറിയാം. അത് കൂടാതെ ഭാരതത്തിന് പുറത്ത് നമ്മുടെ സംസ്കാരങ്ങളിൽ പങ്കുവച്ചിരുന്ന നാടുകളിൽ ഇതിനെ വിക്രമീ സംവത്സരം, അതായത് സൂര്യചന്ദ്രന്മാരുടെ മൂവ്മെൻറ്റ് അനുസരിച്ചുള്ള കാലക്രമമായി, അതിൻ്റെ പഠനമായി, അതിൻ്റെ ആ ഒരു വേഗതയും മറ്റും കണക്കാക്കിയുള്ള പ്രത്യേകമായ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, ഒരു ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി അതിനെ വച്ചിരുന്നു. അതുപോലെ ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം, കാർത്തികം, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം, ഇവ നമ്മുടെ മാസങ്ങളായി നമുക്ക്, ആ മാസങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കലണ്ടറുകളിൽ ഇന്നും അത് കാണാം. അത് ഔദ്യോഗികമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കലണ്ടറുകളിൽ അത് കൊടുക്കുന്നത്. അതുപോലെ യൂറോപ്പിൽ ശിശിരകാലം കഴിഞ്ഞു വരുന്ന സമയമാണ് ജനുവരി. ശിശിരകാലത്ത് ദിവസത്തിൻ്റെ ദൈർഘ്യം കുറയുകയും ഇരുണ്ട സമയം കൂടുകയും ചെയ്യും. റോമാക്കാർ ഈ സമയം പുതിയ തുടക്കത്തിനായി തയ്യാറെടുക്കും. അങ്ങനെ ജനുവരി അവർക്ക് പുതുവർഷമായി. റോമാ സാമ്രാജ്യം ശക്തമായതിനനുസരിച്ച് അവരുടെ കലണ്ടറും വ്യാപകമായി. അങ്ങനെയാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ, അല്ലെങ്കിൽ റോമൻ കലണ്ടർ ഇന്ന് ലോകത്താകെ പ്രചരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ ശകവർഷം എന്ന കലണ്ടർ 1957
കലണ്ടർ റിഫോംസ് കമ്മിറ്റി നമ്മുടെ ഇന്ത്യയുടെ കലണ്ടറായി അംഗീകരിച്ചതാണ്. അപ്പോൾ ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ 2021 ജനുവരി എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ശകവർഷത്തെ കൂടി നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഉൾപ്പെടെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ശകവർഷത്തെ കൂടി, നമ്മുടെ ശകവർഷത്തിലെ മാസങ്ങളെക്കുറിച്ച് കൂടി നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ ഭാരതീയരായ എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയും ഒരു കാര്യം നമുക്കുണ്ട് എന്നുള്ളത്, ഈ ചെറിയ അക്ഷരത്തിൽ ശകവർഷം എഴുതി വെച്ചിട്ട് അതിനെ ആരും ശ്രദ്ധിച്ചതായി അറിവില്ല. എങ്കിലും ഞാൻ നേരത്തെ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ, അന്ന് ഒരു റേഡിയോ സ്ഥാപനമാണ്, ആ അതിൽ കൃത്യമായി ശകവർഷം പറഞ്ഞിരുന്നു. അതായത് ഇന്ന് ഇന്ന തീയതി ഗ്രിഗോറിയൻ കലണ്ടർ പറഞ്ഞു, അതിനുശേഷം മലയാള മാസം പറയും, അതിനുശേഷം ശകവർഷം പറയും, അതിനുശേഷം അവിടെ ഇസ്ലാമിക കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർക്കുന്നു. എന്തായാലും ശകവർഷത്തെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. നമ്മുടെ ഔദ്യോഗിക കലണ്ടർ ശകവർഷമാണ്. എങ്കിലും നമ്മുടെ ജനുവരി 2021 പുതിയ കലണ്ടറായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ വരുന്ന ഈ മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും എല്ലാം നല്ലതായി വരട്ടെ. അത് ഏത് കലണ്ടർ നോക്കിയാലും എല്ലാവർക്കും എന്നും നന്മയുണ്ടാകട്ടെ. അതാണല്ലോ ഭാരത ദർശനം. തീർച്ചയായും അങ്ങനെ തന്നെയാകട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.